നസീഫ് നാസ് ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ മലപ്പുറം ജില്ലയിൽ തിരൂർക്കാടുള്ള ഈ വീടിന്റെ വീഡിയോ ആണ് അപ്പൊ ഈ വീട് തിരൂർക്കാട് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഷമീൽ സാറിന്റെയും ആമിന നഴ്സിംഗ് ടീച്ചറേയും വീടാണ് ഈ വീട് അപ്പോൾ ഷമീൽ സാറിനെ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യം ഉണ്ടാവില്ല നമ്മള് ഒരു ഇന്റർവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അഖിലേന്ത്യാ സെവൻസിലൊക്കെ നമ്മുടെ മിഞ്ഞും താരം എന്നൊക്കെ പറയാം സൂപ്പർ സ്റ്റോപ്പർ ബാക്ക് ഷമീൽ അപ്പോൾ ഷെമിൽ ഷെമിൽസാറുടെ വീട്ടിലാണ് ഇന്നുള്ളത് അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ചെയ്ത എന്തൊക്കെ ചോദിച്ചാല് വിൻഡോ കർട്ടൺസ് അതുപോലെ തന്നെ സോഫ പിന്നെ ഹെഡ് ബോർഡ് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീട് ടോട്ടൽ ആയിട്ട് തന്നെ കാണാം ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ആർക്കിടെക്റ്റ് മിസ്റ്റർ ശരത് ആണ് അതുപോലെ തന്നെ അൺബാലൻസ്ഡ് ഡിസൈൻ ആണ് ഇതിന്റെ ഇൻ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഷെമിൽ സാറും അവരുടെ വൈഫ് ആമിന ആമിൻ ടീച്ചർ ഒക്കെ ചേർന്നിട്ടാണ് മൊത്തത്തിൽ ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവരൂടെ ഐഡിയ കൂടി യൂസ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങൾ കിടക്കണ മുന്നേ നമുക്ക് ഇവരൊന്നും പരിചയപ്പെട്ടാലോ ഷമിൽ സാറേയും ആമിന അനുസ്ട്രീൻ ടീച്ചറെയും ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് വീഡിയോ കാണാം ഓക്കെ വിശേഷങ്ങളെ പുതിയ വീടൊക്കെ വിശേഷങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമ്മൾ ചെയ്തത് സോഫ പിന്നെ കർട്ടൻസ് അതുപോലെ തന്നെ ഹെഡ്ബോർഡ് ഒക്കെ ആണ് നമ്മൾ ചെയ്തത് അപ്പോ നമ്മളെ വർക്കിന്റെ ഒരു ഫീഡ്ബാക്കും കൂടി ജസ്റ്റ് ചോദിച്ചാ നമുക്ക് സാറോടും ടീച്ചറോടും അപ്പൊ എന്താ പറയുക കർട്ടൻസ് ആയാലും ഹെഡ് ആയാലും സോഫ ആയാലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മൂന്നു മാസത്തോളമായി യാതൊരുവിധ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നന്നായിട്ട് അതായത് ഒരുപാട് ഫ്രണ്ട്സും എല്ലാവരും വരലുണ്ട് വീട്ടിൽ അപ്പൊ അവരൊക്കെ ചോദിച്ചിട്ടുണ്ട് എവിടുന്നാണ് ചെയ്തത് ആരാണ് ചെയ്തത് എന്നുണ്ടൊക്കെ എന്തായാലും ഉഷാറായിട്ടുണ്ട് അലഹദില്ല റാഹത്താണ് എന്റെ നസിഫിന്റെ വർക്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോ വീടിനെ കുറിച്ച് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റിൽ ഉള്ള അപ്പൊ എങ്ങനെയാ ഡിസൈൻ പറഞ്ഞു

അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കളർ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്തതാണ് എന്തായാലും വീടിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അല്ലെ ഇപ്പൊ നമുക്ക് ഇതാ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഡിസൈനുള്ള മതിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗൈറ്റ് ഉണ്ടല്ലേ ഒരു ഡാർക്ക് പീക്കോ കളർ ഉള്ള പെയിന്റ് ആണ് ഈ ഒരു ഗൈറ്റിന് കൊടുത്തിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല സ്ലൈഡിങ് ഗൈറ്റ് ആണ് ഇത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സെയിം ഡിസൈനില് ഈ ഭാഗത്തായിട്ടും ആ ഈ ഇൻഡസ്ട്രിയ വർക്ക് ഈ ഒരു ഭാഗത്തും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എൻഡ് വരെ പോയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് മുറ്റത്ത് നാച്ചുറൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലായിട്ട് ഒരുപാട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു മുറ്റാണ് ഈ വീടിനുള്ളത് അപ്പോൾ വീടിന്റെ ഒരു വ്യൂ നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ റൈറ്റ് സൈഡിലായിട്ടാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത പെയിന്റിന്റെ കളർ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോവാള് കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിൽ ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയ ഒക്കെ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ പോർഷനിലായിട്ട് ഒരുപാട് പ്ലാന്റ്സും ഒക്കെ നാച്ചുറൽ പ്ലാന്റ്സ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ വരുന്നത് അപ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇന്ത്യൻ മാർബിളാണ് ഈ ഒരു കളറിലുള്ള കട്നി മാർബിളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ റൂ ടോപ്പിലായിട്ട് ജി ഐ പൈപ്പിൽ വൈറ്റ് കളർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിൻഡോക്ക് വൈറ്റ് കളർ ആണ് ഈ ഒരു വാളില് ഗ്രേ കളർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആരും ഗ്രേ കളർക്ക് വൈറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ്സ് ആണ് ഇവിടെ കോട്ടയാഡില് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സിറ്റൗട്ടിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോർഷന് പുറത്തോട്ടൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അവിടെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ ഭാഗത്തേക്ക് ഷോ ഉണ്ടാവില്ല ഇവിടെ ഇവിടെ ഇരിക്കാനും പറ്റും അന്നത്തെ ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ വുഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സിറ്റൗട്ടിൽ കൊടുത്ത സീലിംഗ് ഈ ഒരു ഡിസൈൻ അതായത് ജിപ്സും ഒന്നും കൊടുത്തിട്ടില്ല സീലിങ്ങിൽ രണ്ട് പാനലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് സിറ്റൗട്ടിലുള്ളത് അങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഇതാ അകത്തേക്ക് കയറുമ്പോൾ ഈ ഭാഗത്തായിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് കാരണം അതിൻ്റെ തൊട്ടപ്പുറത്ത് ലിവിങ് ഏരിയ ആണ് ഫോർമൽ ലിവിങ് ആണ് അപ്പോൾ ഇതൊരു വൈറ്റ് പെയിൻറ് അടിച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതാ ഈ ഒരു ഡോറ് ടീക്ക് മുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ നേരെ എത്തുന്നതാ ഈ ഒരു സ്പേസിലാണ് കേട്ടോ ഇവിടുന്ന് തൊട്ട് ഈ ഭാഗത്തായിട്ട് അതായത് ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ജി ഐ പൈപ്പ് അതിൽ അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ജി ഐ പൈപ്പിന് വൈറ്റ് കളർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബോക്സിന് വൈറ്റ് മൈക്ക യൂസ് ചെയ്തിട്ടുണ്ട് അത് ഒരു വുഡൻ കളറിലുള്ള മൈക്കയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പോർഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ നമ്മൾ നേരത്തെ സീറ്റ് അവിടെ നിന്ന് കണ്ട ആ ഒരു വിൻഡോ ആണ് പിന്നെ ഇവിടെ നമ്മൾ ചെയ്ത സോഫ ഈ ഒരു സോഫ സാർ നമുക്ക് നേരത്തെ ആ സാറ് പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ കാണിച്ചിരുന്നതാണ് നെറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അതേപോലെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തു അവർ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഒരു സ്കൈ ബ്ലൂ കളർ എന്നൊക്കെ പറയാം ആ ഒരു കളറിലാണ് ഈ ഒരു സോഫ നിർമ്മിച്ചിട്ടുള്ളത് ഈ സോഫ പോക്കറ്റ് സ്പ്രിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇരിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടുള്ള രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് വിൻഡോസ് ആണ് വരുന്നത് ഈ മൂന്ന് വിൻഡോസും റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ക്രീം കളറിലാണ് ഈ ഒരു സോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിലായിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ എയർ പാസേജിനൊക്കെ വേണ്ടിയിട്ട് കർട്ടൺ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ഭാഗത്തും ഈ ഒരു വാളിൽ രണ്ട് വിൻഡോ രണ്ട് വിൻഡോ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് ഒരു വാൾ ആർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടു മുകളിൽ പെയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ചെറിയ വിൻഡോ ഉണ്ടല്ലോ ഈ വിൻഡോക്ക് തൊട്ടു മുകളില് മൾട്ടി ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മുകള് വരെ അതിലൊരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അത് ഈ ഭാഗത്തും വിൻഡോയിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ വന്ന് ഇവിടെ ഒരു കോഫി ടാബിള് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു വാള് ഈ വാള് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ സോഫന്റെ ഒക്കെ കളർ പോലത്തെ ഒരു കളറ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ നമ്മളെ സാറിന് കിട്ടിയ ട്രോഫി ഉണ്ട് ഒരുപാട് ട്രോഫീസും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ലിവിങ്ങിലെ സീലിംഗ് ഡിസൈൻ ഇതാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഏരിയ കാണാം ഈ ഒരു പാസേജിലാണ് നമ്മൾ സിറ്റ് സിറ്റൗട്ടിൽ നിന്ന് കയറി വന്നത് അങ്ങനെ ഈ ഭാഗത്തെത്തി ഇവിടെ ആയിട്ട് ആണ് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുള്ളത് ഓക്കെ സ്റ്റഡി ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടില്ല നമ്മൾ നേരത്തെ സിറ്റ് ഫോമ ലിവിങ്ങിൽ കണ്ട ആ ഒരു സെയിം ഡിസൈന് ഇവിടെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവങ്ങോട്ട് കേറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാളിലായിട്ട് ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് വൈറ്റ് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡില് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു വുഡൻ മൈക്കാണ് ഇവിടെ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വാളിന്റെ തൊട്ടു മുകളിലുള്ള ഏരിയ ഉണ്ടല്ലോ അത് ഗ്രേ കളറിലുള്ള ടെക്സ്റ്റർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ബാവിൻഡോ വരുന്നുണ്ട് ഈ ബാവിൻഡോന്റെ ഇവിടെ ആയിട്ട് നമ്മളൊരു റോമൻ കർട്ടൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു കൊടുത്തിട്ട് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന നല്ല വ്യൂ ഉള്ള നല്ല കാറ്റും വെളിച്ചൊക്കെ ഉള്ളൊരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോറിന് വൈറ്റ് കളർ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ പിന്നെ ഒരു ലൈറ്റ് ഗ്രേ കളർ മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന്റെ താഴെ ഭാഗത്തായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു സീറ്റൗട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ മാർബിൾ കട്ട്നി മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ടോട്ടലി ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മൊത്തത്തിൽ ആ ഒരു മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി കാണാനുള്ളത് ഇതാ ഈ ഒരു സ്റ്റയറിന്റെ ഏരിയ നമ്മൾ കയറി വരുമ്പോൾ തന്നെതാ ഈ സ്റ്റഡി ഏരിയ തൊട്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റയർ വരുന്നത് ഈ വീടിന്റെ ആറ്റു ഹൈലൈറ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റെയർ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് ഈ വീടിന് നിർമ്മിച്ചിട്ടുള്ളത് അത് മഹാഗണി ബൂട്ടിലാണ് ഈ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അപ്പോ അതെന്തായാലും നമുക്ക് മുകളിൽ പോകുമ്പോൾ കൂടുതലായിട്ട് കാണാം പിന്നെ നമ്മൾ നേരെ ആ സ്റ്റഡി ഏരിയ വന്നു കഴിഞ്ഞ് നേരെ എത്തുന്നത് ഇതാ ഈ ഒരു ഫാമിലി ലിവിങ്ങിലാണ് എത്തുന്നത് ഇവിടെ കേറുമ്പോൾ തന്നെ കണ്ടില്ലേ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണത് ഈ ആണ് നമ്മൾ സാറിന് ഷെമിൽ സാറിന് കിട്ടിയിട്ടുള്ള ട്രോഫീസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയും നമ്മൾ നേരത്തെ ആ ഒരു ലിവിങ്ങിലോ സ്റ്റഡി ഏരിയയിലേക്ക് കണ്ട പോലെ ആ വൈറ്റ് കളറിലുള്ള ജി ഐ പൈപ്പ് അതിൽ അതുപോലത്തെ മൾട്ടി മൾട്ടിബൂട്ട് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു വീട്ടിലേക്ക് കറക്റ്റ് ആ ഡോറ് തുറന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ ഒരു പോർഷനാണ് ഈ ഒരു ഏരിയ അതുപോലെ തന്നെ ഈ ഫാമിലി ലിവിങ്ങില് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് സോഫയല്ല മനോഹരമായിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഇത് മഹാഗണി വുഡിലാണ് ഈ സ്പേസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് താഴെ സ്റ്റോറേജ് ഏരിയ ഉണ്ട് അപ്പോൾ സ്റ്റോർ ചെയ്യാനും പറ്റും ഇരിക്കാനും പറ്റും കാണാൻ തന്നെ ഭയങ്കര ഒരു നല്ല ബ്യൂട്ടിഫുൾ ആണ് കാരണം ഈ ഒരു സ്റ്റെയറിൻ്റെ അതേ സെയിം കളർ തന്നെയാണ് അതായത് മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു എൽ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത കർട്ടനും റോമൻ കർട്ടൻ നേരത്തെ ലിവിങ് ഏരിയയിൽ കണ്ട അതേപോലത്തെ കർട്ടനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് വരുന്നുണ്ട് വൈറ്റ് കളറിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് ടെക്സ്ചർ പെയിന്റ് ആണ് അത് ഗ്രേ കളറിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് ഒരു കോഫി ടാബിള് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഫോർമൽ ലിവിങ് കണ്ടു സ്റ്റഡി ഏരിയ കണ്ടു ഫാമിലി ലിവിങ് കണ്ടു ഇനി അടുത്തതായിട്ട് കാണാനുള്ളത് രണ്ട് ബെഡ്റൂം ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതാ ബെഡ്റൂം കാണാം ഒരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് അതായത് നമ്മൾ സ്റ്റഡി ഏരിയ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു റൂം വരുന്നത് ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ടോട്ടലി നമ്മൾ പറഞ്ഞു ഈ വീട് വൈറ്റ് കളറിലുള്ള പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കോട്ട് സെൻട്രൽ ആയിട്ടാണ് വരുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിള് വൈറ്റ് കളർ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാൾഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ് സ്ലൈഡിങ് ഡോറാണ് വാൾ റോബിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാൾ റോബിന് ഇവിടെ ആയിട്ടൊരു ഏരിയ വരുന്നുണ്ട് ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൊടുത്ത കർട്ടൺ റോമൻ കർട്ടൻ തന്നെയാണ് അതൊരു ബ്ലൂ കളറിലുള്ള ഷെയ്ഡിലുള്ള ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് ഇവിടെ ഹെഡ് ബോർഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഗ്രേ കളറിലുള്ള ഫാബ്രിക്കിലാണ് ഈ ഹെഡ് ബോർഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു വാൾ ആർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിൻഡോ ഈ സൈഡിലുള്ള ഈ വിൻഡോ സെയിം ഫാബ്രിക് ബ്ലൂ കളറിലുള്ള ബ്ലാക്ക്ഔട്ട് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിററ് വരുന്നതാണ് ഈ ഭാഗത്തായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരുപാട് സ്പേസ് സ്റ്റോറേജിന് വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ റൂമിൻ്റെ സീലിംഗ് ഡിസൈൻ കണ്ടില്ലേ ഈ ഒരു ഡിസൈന് ജിപ്സും ചെയ്തതല്ല നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ജിപ്സാണ് തോന്നുന്നു ഇതെന്താ വെച്ചാൽ സീലിങ്ങിൽ പുട്ടിട്ടിട്ട് ആ ലൈറ്റൊക്കെ പിന്നെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ടൈമിൽ പോയിന്റ് കൊടുക്കുന്നതാണ് ജിപ്സും ചെയ്തതല്ല അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ ബാത്ത്റൂം ഇതാ ഈ ഭാഗത്തായിട്ടാണ് ബാത്ത്റൂം വരുന്നത് ബാത്റൂമിലൊരു ഗ്രേ കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ മാറ്റ് കളറും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഗ്ലോസി ടൈപ്പുമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ബെഡ്റൂം വരുന്നത് ഇതാ ഈ ഭാഗത്താണ് നേരത്തെ നമ്മൾ ഫാമിലി ലിവിങ് കണ്ടല്ലോ അപ്പോൾ ഫാമിലി ലിവിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഡോറ് ടീക്ക് വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ഈ റൂമ് കിഡ്സ് റൂമാണ് കേട്ടോ ഈ ഒരു റൂം ഇവിടെ സെൻട്രൽ ആയിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് നേരത്തെ പോലെ തന്നെ പിന്നെ ഇവിടെ നമ്മൾ ചെയ്ത ഹെഡ് ബോർഡ് കണ്ടോ ഒരു നമ്മൾ സോഫ ചെയ്ത ഫാബ്രിക് ഉണ്ടല്ലോ ആ സെയിം ഫാബ്രിക്കിലാണ് ഇവിടെയും ഹെഡ് ബോർഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ സൈഡ് ടേബിൾ ഉണ്ട് ചെറിയൊരു സൈഡ് ടേബിൾ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് യൂസ് ചെയ്യാൻ വേണ്ടി കാരണം ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഡോർ ഈ ഭാഗത്ത് വരുന്നത് അപ്പോൾ ആ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെറുതാക്കി കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ വൈറ്റ് മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഹെഡ് ബോർഡ് പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വോളിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇതും റോമൻ കർട്ടൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സൈഡ് ടേബിൾ ഒരു ഡിസൈനിലാണ് വുഡൻ കളറിലുള്ള മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ സീലിംഗ് ഡിസൈൻ ഇതാ നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിൽ കണ്ട് അതേപോലത്തെ സീലിംഗ് അതായത് സീലിംഗ് ജിപ്സും ചെയ്യാതെ നാല് പാനലൈറ്റ് കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ ആ മുകളിലായിട്ട് അതുപോലെ തന്നെ അത് പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വാൾഡ്രോപ്പ് വരുന്നത് വാൾഡ്രോപ്പ് നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ വൈറ്റ് കളറിലുള്ള മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാൾഡ്രോപ്പ് കണ്ടില്ലേ താഴെ ഭാഗത്തേറ്റ് ഇതുപോലത്തെ ഓരോരുത്തൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഓക്കെ ഇവിടെ ആയിട്ട് മിററ് വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അടുത്തതായിട്ട് കാണാനുള്ളത് കിച്ചൺ ഏരിയ ആണ് അപ്പോൾ കിച്ചൺ വരുന്നത് ഇതാ ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് അപ്പോൾ ഈ വീടിന്റെ ഡൈനിങ് ഏരിയ വരുന്നത് ഇതാ ഈ ഫാമിലി ലിവിങ് കഴിഞ്ഞ് പോയിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഓക്കെ ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്താണ് ഇതിൻ്റെ വാള് ചെയ്തിട്ടുള്ളത് ഗ്രേ കളർ ടെക്സ്റ്റർ പെയിൻ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഒരു കൂടിയ വിൻഡോ ഈ വിൻഡോ റോമൻ കട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഇത് ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷന് ആദ്യം ഈ വീടിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ ആയിരുന്നു ഈ ഒരു ഏരിയ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കിച്ചൺ ഇവര് സെപ്പറേറ്റ് തൊട്ടപ്പുറത്തേക്ക് പുതിയത് ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ഈ ഒരു പോർഷനിൽ ടാബിള് ഞാനോ ആയിട്ട് സെറ്റ് ചെയ്തതാണ് ഇവിടെ കാരണം ഈ ഒരു സ്പേസ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസും കൂടി ഡൈനിങ് ഏരിയയിലേക്ക് ആഡ് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തതാണ് തൊട്ടപ്പുറത്താണ് പുതിയ കിച്ചൺ അതായത് വർക്കിംഗ് കിച്ചണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം എന്തായാലും ഇവിടെ നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിലായിട്ട് ബെഞ്ചാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ടാബിളിൻ്റെ തൊട്ട് മുകളിലായിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു വാൾ ആർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്പേസിലാണ് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് കളറിലുള്ള മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് വർക്കിംഗ് കിച്ചണിന് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണിത് ഇവിടെ നമ്മൾ വെനീഷ്യൻ ബ്ലൈൻഡ്സ് കൊടുത്തതാണ് ഈ ഒരു ഏരിയയിൽ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഇതിന് കൊടുത്ത പെയിൻറ് ഒരു ഗ്രേ കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കിച്ചൺ അപ്പോൾ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഡോറ് ടീക്കലാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ കിച്ചണിലേക്ക് കയറുമ്പോൾ ഫ്ലോറിൽ നമ്മൾ നേരത്തെ കണ്ട മാർബിൾ അല്ല മാറ്റ് മാറ്റ് ഫിനിഷ് ഉള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സെൻടറിലായിട്ട് ഒരു ടാബിള് കൊടുത്തിട്ടുണ്ട് ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടാബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നു ആ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് ആണ് ഇവിടെ ഇവിടെ നമ്മൾ വെനീഷ്യൻ ബ്ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ടോട്ടലി ഇവിടെ ആയിട്ടാണ് ഇവിടെ ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് സ്റ്റൗ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ ഒരു ഗ്രേ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് അതിന് കർട്ടൻസ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ അടുപ്പും അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഓവൺ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഒരു വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഈ ഒരു വീടിന് വർക്കിംഗ് കിച്ചൺ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ കണ്ട ഏരിയ ആയിരുന്നു ആദ്യം കിച്ചൺ അപ്പോൾ അതവര് ഫുൾ ഡൈനിങ് ഏരിയ ആക്കിയിട്ട് ഈ ഒരു പോർഷൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം കണ്ടു കഴിഞ്ഞു ഓൾ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ കയറി വന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് കയറി വന്നിട്ട് ഇവിടെ സ്റ്റഡി ഏരിയന്റെ തൊട്ടടുത്താണ് സ്റ്റെയർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെയറിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു പോർഷൻ കണ്ടില്ല ഒരു ജി ഐ പൈപ്പിൽ വൈറ്റ് കളറിലുള്ള പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഇരി ഒരു ടോട്ടലി വേർട്ടിക്കൽ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ സ്റ്റെയർ നേരത്തെ ഞാൻ പറഞ്ഞു മഹാഗണി ഫുഡിലാണ് ഈ സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത് ഒരു വീടിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു സ്റ്റെയറിന്റെ ഏരിയ അപ്പോൾ മുകൾക്ക് കയറുമ്പോ ഈ ഒരു ലാൻഡിങ്ങിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നല്ലൊരു വ്യൂ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്താൽ കാറ്റൊക്കെ വരാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ മുകൾക്ക് കയറുമ്പോഴൊക്കെ ഈ ഒരു വൈറ്റ് അതുപോലെ തന്നെ ജി ഐ പൈപ്പിന്റെ ഒരു ഡിസൈൻ ഇവിടെയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇവിടെ ആയിട്ട് ഒരു വുഡൻ കളറാണ് ഈ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റെയർ കയറുമ്പോൾ ഈ ഭാഗത്തായിട്ട് ജാളി ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും ആ ഒരു ജാളി ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ മുകളിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് അത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം അതില് പ്ലൈബ് വർക്ക്സൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ സെൻട്രലായിട്ട് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വിൻഡോ റോമൻ കാർട്ടൺ ചെയ്തിട്ടുണ്ട് വലിയൊരു വിൻഡോ ആണ് ഈ വിൻഡോ നേരത്തെ നമ്മൾ കണ്ട അതേപോലത്തെ ഡിസൈൻ അതേപോലത്തെ കളറിലുള്ള ഫാബ്രിക്കിലുള്ള കാർട്ടനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോർത്തെ അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ സെൻട്രൽ സെൻട്രലായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സൈഡ് ടാബിള് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോട്ടലി വൈറ്റ് കളറിലുള്ള പെയിന്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സീലിംഗ് നമ്മൾ നേരത്തെ റൂംസിലൊക്കെ കണ്ട അതേപോലത്തെ സീലിംഗ് കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിൽ ചെരിവിലായിട്ടുള്ള റൂഫായിരുന്നു ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ് ഈ പോർഷന് പിന്നെ ഇവിടെ വലിയൊരു വിൻഡോ ഉണ്ട് ഈ വിൻഡോ ഒക്കെ വൈറ്റ് കളർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുകളത്തെ ഏരിയ കണ്ടു കഴിഞ്ഞു ഈ ഒരു ഹാള് കണ്ടു രണ്ട് ബെഡ്റൂംസ് കണ്ടു പിന്നെ ഈ ഒരു ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഒരു അത്യാവശ്യം സ്പേസിലൊരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും ഈ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ള ഈ ഒരു പോർഷനിലും ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു പോർഷൻ ആയിട്ടാണ് ഓപ്പൺ ടെറസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിക്കുള്ള ഒരു ബാൽക്കണി എന്ന് പറയാൻ നമുക്ക് ഈ ഒരു പോർഷനാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയ പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നേരത്തെ നമ്മൾ കണ്ടാതെ ടൈലിന് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീട് ടോട്ടലി കണ്ടു കഴിഞ്ഞു ഈ ഒരു വീട് നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ചെയ്തത് ഐറ്റംസ് ആണ് വിൻഡോ കർട്ടൺസ് വാൾ സോഫ അതുപോലെ തന്നെ ഹെഡ് ബോർഡ് പിന്നെ വാൾ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വർക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്